നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഒരു അടിപൊളി മുട്ട ദോശ ഉണ്ടാക്കുന്ന രീതിയാണ് ഇത് നിങ്ങൾക്ക് ഈസിയായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും ഒരു മുട്ടദോശ കഴിച്ചാൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെയാണ് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തൊട്ടടുത്തുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് എല്ലാം കാണണം അപ്പോൾ ദോശ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മൂന്ന് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുതെന്ന രീതിയിൽ അരച്ചെടുത്തതാണ് അതോടൊപ്പം ഒരു മുക്കാൽ ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ചോറും കൂടി ചേർത്ത് അരച്ചതാണ് ഇത് ഇന്നലെ വൈകുന്നേരം അരച്ചതാണ് നമ്മൾ ഒരു നൈറ്റ് മുഴുവൻ വെച്ച മാവാണിത് അതോടൊപ്പം വേറൊരു പാത്രത്തിൽ ഒരു ദോശ ഉണ്ടാക്കാൻ രണ്ട് മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മുട്ട എടുക്കുക ഒരു മൂന്ന് ടീസ്പൂൺ സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി എടുക്കുക പിന്നെ ഒന്നോ രണ്ടോ നിങ്ങളുടെ എരിവിനുസരിച്ച് പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം ക്യാരറ്റ് ക്യാപ്സിക്കം ബീൻസ് അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് വേണമെങ്കിൽ അരിഞ്ഞ് ചേർക്കാം ഇപ്പം ഞാൻ ചേർക്കുന്നില്ല ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കണം അത് തികച്ച ഓപ്ഷനാണ് കാരണം പച്ചമുളക് എരിവ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ മാത്രം ചേർക്കുക ഇപ്പം ഞാനൊരല്പം മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഉപ്പ് നോക്കി ഇടണം കാരണം ദോശയിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടതാണ് ദോശമാവിൽ അപ്പോൾ കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറഞ്ഞാലും കുഴപ്പമില്ല നിങ്ങളത് നോക്കിയിട്ട് ഇടുക ഇതിനുശേഷം ഒരു പാൻ വെക്കുക ദോശ പാൻ വയ്ക്കുക ദോശ ചൂടുന്നതിന് മുമ്പായിട്ട് പാനിന് ചൂട് കൂടുകാവാൻ പാടില്ല ചൂട് കൂടിയാൽ ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റില്ല ചൂട് പാകപ്പെടുത്തുക ചൂട് അഥവാ കൂടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ശരിയാക്കിയാൽ മതി ഇതുപോലെ നന്നായിട്ട് കട്ട് കുറച്ച് ഒന്ന് പരത്തി എടുക്കുക അതിനുശേഷം അല്പം എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക എണ്ണ അല്ലെങ്കിൽ ഓയില് നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചാലും മതി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ മുട്ട അടിച്ചു വച്ചിരിക്കുന്നതും കൂടി ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കൂ ഈ ഒരു ദോശ കഴിച്ചാൽ തന്നെ നമ്മൾക്ക് വയറ് നല്ലതറിയും അപ്പോൾ കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാൻ നല്ലൊരു ഐറ്റമാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ഡിഷു ആണ് അപ്പോൾ നമ്മൾ അത് പരത്തി ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിടണം മറിച്ചിടാൻ ഈസിയാണ് ഈസിയായിട്ട് തന്നെ നമുക്ക് മറിച്ചിടാൻ കിട്ടും ഒന്നും പേടിക്കണ്ട അതുപോലെ മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല കാരണം മൂടി വെക്കുവാണെങ്കിൽ വെള്ളം വീഴാൻ ചാൻസ് ഉണ്ട് അപ്പം അത് മുട്ടയായതുകൊണ്ട് അത് നന്നാവില്ല മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് മുട്ടയല്ലേ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഓക്കെ ഇപ്പം നമ്മുടെ മുട്ട ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഈസിയുമാണ് ഹെൽത്തിയും ആണ് ഇപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഒപ്പം നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറക്കാതെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു